ഹായ്, ഞാനിന്നൊരു ഈവനിങ് വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടാ. അപ്പൊ ഓപ്പന കൊറേ നേരമായി ഞാൻ നോക്കുന്നത്. അപ്പൊ ഇതാ ഈ മനുഷ്യനിതാ ഇവിടെ വന്ന് നിക്കുന്ന കേട്ടോ, ഞാൻ കാണിച്ചുതരാം. എന്താ ഓപ്പ ഉറുമ്പടിച്ചടി? ഏ ഉറുമ്പടിച്ചു ഓപ്പ, എന്തിനു ഉറുമ്പും കൂട്ടി പോയിരുന്നത്? ഞാൻ നമ്മുടെ പ്രകൃതി ഇങ്ങനെ ആസ്വദിക്കാൻ വേണ്ടി നിന്നു. ആ കഴിഞ്ഞ നമ്മുടെ വീഡിയോ എടുത്തപ്പോഴേ എല്ലാരും ചോദിച്ച കാര്യാണ്, നീ ഇവിടുന്ന് വഴുതനങ്ങ പറിക്കുന്ന വീഡിയോ ഇല്ലേ, അത് കണ്ടപ്പോ എല്ലാരും ചോദിച്ചു നിങ്ങളുടെ ബാക്കിൽ എന്താന്ന്, പുഴയാണോന്നാണ് ചോദിച്ചത്. എന്നാ പുഴയൊന്ന് കാണിച്ചെടുത്തോട്ടെ. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ബാക്കിൽ പുഴയൊന്നല്ല, നമ്മളെ കഴിഞ്ഞ ഇതേ വഴുതനങ്ങ ഇവിടെന്നാണ് എനിക്ക് പറിച്ചത്. അപ്പൊ പറിച്ചു കഴിഞ്ഞപ്പോ നമ്മൾ ഉറുമ്പ് ഉറുമ്പിട്ട് വിടാം. പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിലാ നല്ല ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ കിടന്നിരുന്ന സ്ഥലമാണ്. ആ ഇപ്പതേ കണ്ടതേ, നല്ല അടിപൊളിയായിട്ട് കൃഷിക്ക് വേണ്ടിട്ടാണ് കേട്ടാ, കൃഷിക്ക് വേണ്ടി തയ്യാറെടുത്ത് ഇങ്ങനെ നിക്കേണ്ട. ടില്ലറൊക്കെ അടിച്ചോണ്ടിരിക്കുകയാണ്. ഈ ഭാഗം ടില്ലർ അടിച്ചു പോയി, റോട്ടിലേക്ക് അടിക്കുന്നുണ്ട്, അങ്ങോട്ടെല്ലാം അടിക്കുന്നുണ്ട്, അപ്പുറത്തോട്ടെല്ലാം അടിക്കുന്നുണ്ട്. കണ്ട നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് കണ്ടിട്ട് ഇങ്ങനെ വെറുതെ അങ്ങനെ നോക്കിന്ന്. അപ്പൊ ഒരുപാട് പേര് കഴിഞ്ഞാണ് ചോദിച്ചോണ്ട് കാണിച്ചതാണ്ട. പിന്നെ നല്ല ഭംഗി വേണ്ടല്ലോ. അപ്പൊ ആ ഞാനൊരു ഈവനിങ് വ്ളോഗ് എടുക്കാൻ വേണ്ടിട്ടാ വിളിച്ചത്. ഈവനിങ് വ്ളോഗ് അല്ല, എനിക്കൊരു പഴയ രുചിയിലേക്ക് പോകണം. പഴയ രുചി തേടിയ ഒരു യാത്ര. അതെ, യാത്രയൊന്നുമില്ല, വീട്ടിൽ തന്നെ. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പറയുന്നുണ്ട്, ഇന്നലെ പറയുന്നുണ്ട്, അപ്പൊ എനിക്കൊരു സാധനമുണ്ട്, ഭയങ്കര പ്രിയപ്പെട്ട സാധനമാണ്, എന്റെ നാവില അതിന്റെ രുചി ഇങ്ങനെ നല്ലതല്ലേണ്, എനിക്ക് എന്തായാലും അതൊരിക്കൽ ആക്കണം എന്ന് പറഞ്ഞു. ചെറുതില് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു സംഭവമായിരുന്നു ചെറുപ്പത്തില്. കാരണം നമ്മളെ തറവാട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് എപ്പോഴും ചായക്കേടി, ഒട്ടുമിക്ക ദിവസവും രാവിലത്തെ ചായക്കേടി എന്ന് വെച്ചാല് അധികം എന്തായിരിക്കും എന്നറിയാ, പച്ചരിയില്ലേ, പച്ചരി ഉപ്പുമാവാക്കുന്ന പോലെ ഉള്ളിയും ഇതെല്ലാം വാട്ടിയിട്ട് ചോറ് പോലെ വെക്കും, പച്ചരിന്റെ ചോറ്. അതിനെ ഞങ്ങൾ പൊങ്ങിച്ചത് എന്നാ പറയാ, അതാക്കും രാവിലത്തെ, അതായിരിക്കും ഒട്ടുമിക്കും. വെറുത്ത പോയ സാധനമാണ് അത് ചെറുപ്പത്തില്. പക്ഷെ ഇപ്പൊ കൊതിയാവുന്നുണ്ട് കേട്ടോ, ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ആരും ആക്കി തരത്തില്ല. അതിപ്പോ അതിന് വീട്ടിൽ പോയിട്ടാണ് അമ്മേനെ കൊണ്ട് ആക്കി. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരത്തെ ഞങ്ങളുടെ ചായക്കടി എന്ന് പറയുന്നത് അരിയില്ലേ, റേഷനരി വെറുതെ ചീനച്ചട്ടിയിലിട്ട്, എന്റെ കൊതുക് ഉറുമ്പടിക്കുന്നത്, റേഷനരി വെറുതെ ചീനച്ചട്ടിയിലിട്ട് വറുത്തിട്ട് തേങ്ങയെല്ലാം കൂട്ടിയിട്ട് പഞ്ചസാരയെല്ലാം ഇട്ടിട്ട് കഴിക്കല്, ചായ ഒഴിച്ചിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് റേഷനരി ലേശം എടുത്തിട്ടൊന്ന് വറക്കണം, അതൊന്ന് കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പൊ ആ വീഡിയോ ആണ് ഇന്നത്തെ. അപ്പൊ എന്തായാലും പഴയ രുചി തേടിയുള്ള യാത്രയിൽ നിഗിയോടൊപ്പം ഞാനും കൂടി അരി വറക്കാൻ വേണ്ടി പോകണം. തുടങ്ങാം. അപ്പൊ ഇതാ ഈ അരിയില്ലേ, അമ്മ പുട്ടിന് പൊടിക്കാൻ വേണ്ടിയിട്ട് കഴുകി ഉണക്കി വെച്ച അരിയാണ് കേട്ടാ, അതിന്റെ അകത്തുനിന്നാണ് ഞാൻ എടുത്തത്. അല്ലാത്ത അരി എടുക്കുന്നവര് കഴുകിയിട്ട് എടുത്തോ കേട്ടാ, കുഴപ്പമൊന്നുമില്ല. കഴുകി കുറച്ചൊന്ന് വെള്ളം വാർന്ന് കഴിയുമ്പോ വറുത്താ മതി. അപ്പൊ ഇത് കഴുകി വെള്ളം വാർന്ന അരിയാണ്. കൃത്യമായിട്ടുള്ള അളവ് കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ, ഇതിന് കൂടുതലായിരിക്കോ കുറവായിരിക്കോ, എന്തായാലും കുറവ് മതി എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഈ ഗ്ലാസ്സിൽ എടുത്തത് കേട്ടോ. കാരണം എല്ലാവരും കഴിക്കുമോന്നൊന്നും എനിക്കറിയില്ല, ആക്കി കഴിയുമ്പോ എന്തായാലും ഞാൻ കഴിക്കും, ബാക്കി ആരെല്ലാം കഴിക്കുന്നൊന്നും എനിക്കറിയില്ല. അതെയാ, എന്നാ നമുക്ക് നോക്കാം. ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ഓപ്പല്ലേ നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്യുന്ന ആള്, ചട്ടി ചൂടായാ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. ഇതാണ് നമ്മുടെ മറ്റേ ചട്ടി കേട്ടാ, ചരിത്രം ഉറങ്ങുന്ന ചട്ടിയത്. പോവാടുന്ന് പാവൻ ചട്ടി. ഇതിടട്ടെ. അപ്പൊ അങ്ങനെ അരി വറക്കാനുള്ള അരി ഇടാൻ വേണ്ടി പോയേനെ. പണ്ട് നമ്മുടെ പെറ്റമ്മയെല്ലാം പറയും അരിയാന്ന് എപ്പോഴും വറക്കല്, എന്നാലും പറയും അരി വറുത്താല് ദാരിദ്ര്യായിരിക്കും വീട്ടിലേന്ന്. അങ്ങനെ ഉണ്ട്, അതെനിക്കറിയില്ല കേട്ടാ, അരി ഇങ്ങനെ വറക്കാൻ പാടില്ല, അരി വറുത്താല് ദാരിദ്ര്യാന്ന്. അതിന് ശേഷം അതൊന്നും വറക്കാത്തത് നമ്മളെ വീട്ടില് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അരി വറുത്തു, അതെല്ലേ എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ, അരി വറുത്താൽ ദാരിദ്ര്യം എന്ന് അങ്ങനെ കേട്ട് കേൾവിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. സത്യമാണോ അതോ പെറ്റമ്മ അരി വറക്കുക എന്നത് അരി തീരുന്നായിട്ട് നുണ പറഞ്ഞതാണോ എന്ന് നമുക്ക് നോക്കാലോ. കാരണം ഇനിയും അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പെറ്റമ്മീന്ന് ജീവനോടെ ഇല്ല, അതെല്ലാം ഓർമ്മകളായിപ്പോയി. അപ്പൊ എന്തായാലും ഞാൻ എന്തായാലും പഴയ രുചി തേടി അങ്ങ് പോയിരുന്നു. ഇതാ ഞാൻ കൊറേ നേരമായി കേട്ടോ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതായി ഏകദേശം നമ്മളെ അരിയെല്ലാം കുറച്ചെല്ലാം ഇങ്ങനെ ആയിട്ടുണ്ട്. ഈ ഒരു ലെവലിലേക്ക് ഇനിയും ആവണം, ഇത് കൊറേ പണിയുണ്ട്. അരി വറക്കുമ്പോ ഒരു നല്ല മണം വരുമല്ല, ഞങ്ങള് പാവത്തുങ്ങളെ ആഹാരാണിത്. പാവത്തുങ്ങൾക്ക് ഇത്രയും പണി കൊടുക്കല്ലേ ഈശ്വരാണ് കൽപ്പന പറഞ്ഞല്ലേ. അതല്ല, പാവങ്ങളുടെ ആഹാരാണ് ഇത്. ഏകദേശം ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവരെല്ലാം ഇത് കഴിച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ ഇതൊന്നും അങ്ങനെ ആക്കലും ഇല്ലാരും വീട്ടില്. ചിറ്റയിലെപ്പോഴും ജയിൻ ചിറ്റയിലെപ്പോഴും ചായക്കടി ആക്കല് ഇതന്നെ.
ഒന്ന് പൊങ്ങിച്ചതും പച്ചരി, ഞാൻ ഈ പറഞ്ഞ പച്ചരി പൊങ്ങിച്ചതും അപ്പിച്ചിന്ന് ഉപ്പുമാവൻ അങ്ങനെ ഇട്ട പേര്. അതായത് എപ്പോഴും പൊങ്ങിച്ചതായിരിക്കും ആക്കല് വീട്ടില് ഈ പച്ചരി പൊങ്ങിച്ചത്. അങ്ങനെ ചിറ്റക്ക് പേര് അപ്പിച്ചീന്നായി. പിന്നെ ഇതായതും അരി വറുത്തതും അന്നേരം വൈകുന്നേരം വന്നു കഴിയുമ്പോ വീട്ടിൽ നിന്ന് അന്നേരം ഈ എണ്ണക്കടി ഒന്നും ഇത്ര സുലഭമായിട്ടൊന്നും ഇല്ലല്ല. ഇപ്പോഴല്ലേ പീടികയിലെല്ലാം എണ്ണക്കടികളെല്ലാം സുലഭമായിട്ട് കിട്ടുന്നേ. അന്നേരം വിചാരിക്കും പക്ഷേ ഒരു പഴംപൊരി കിട്ടിയിരുന്നെങ്കിൽ ഒരു ബോണ്ട കിട്ടിയിരുന്നെങ്കിൽ വിചാരിക്കും പെറ്റമ്മ വല്ല കാലത്തും വിൽക്കാൻ പോയിട്ട് വരുമ്പോ പരിപ്പ് വടയെല്ലാം ഇങ്ങനെ മടിയിൽ കെട്ടിയിട്ട് കൊണ്ടുതരും. അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടാ. അതെല്ലാം ഓർമ്മ എന്താന്നറിയില്ല കേട്ടോ. പഴയ കാര്യങ്ങളെല്ലാം പറയും പറയാതെ എത്ര നമ്മള് അന്ന് ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ ജീവിച്ചതായിരുന്നെങ്കിലും ആ കാലമെല്ലാം ഇപ്പോഴും ഓർക്കുമ്പോ ഒരു സ്വർഗം പോലെ തോന്നുന്നു. എന്തായാലും ഞാൻ അരി വറുക്കട്ടെ, എനിക്ക് മക്കളെ കൂട്ടാൻ പോണം. ദേവദൂതുമായി വന്നൊരെൻ്റെ സ്വപ്നമേ, ദേവലോകം എനിക്കു നഷ്ട സ്വർഗമോ. സത്യം നഷ്ട സ്വർഗം തന്നെ. കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞു വീണരാഗം കടലിനക്കരെ. ഭയങ്കര ഒരു ഫീലാണ് കേട്ടാ പാട്ട്. ആ പാട്ട് കേൾക്കുമ്പോ നമുക്ക് പലതും ഓർമ്മ, സങ്കടം വരും നമുക്ക് ആ പാട്ട്. കാരണം നമ്മളെല്ലാം ചെറുതിലാണ് ആ പാട്ട് ഇറങ്ങിയത്. ലളിതഗാനായിട്ടല്ലേ അത്. അപ്പൊ ആ പാട്ട് കേൾക്കുമ്പോ തന്നെ ഇങ്ങനെ ഭയങ്കര കഴിഞ്ഞ കാലങ്ങളെല്ലാം ഓർത്തിട്ട് ഭയങ്കര ഫീലിംഗ്, അങ്ങനെ തലത്തിലെത്തിക്കുന്ന പാട്ടാണത്. സത്യം. റെഡിയായാ? ചൂട് കണിയിട്ട് ഞാൻ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് ഒരുപാട് ഉണ്ടാവും കേട്ടാ, ഇതെനിക്ക് നിന്നാ മാത്രല്ലേ ഉള്ളൂ. ആവട്ടെ, നോക്കട്ടെ ടേസ്റ്റ് ആണ്. നമുക്ക് ഇനി ആക്കാലോ? അതെ ആക്കാലോ. ഇതെന്തായാലും ചൂട് കണിയട്ടെ. ഓക്കെ, ഒരു പാത്രത്തിലേക്ക് മാറ്റാം. റെഡി. അപ്പൊ എന്തായാലും നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അരി വറുത്ത ചട്ടി കഴുകൊന്നും വേണ്ടിയിട്ടില്ല കേട്ടാ. പറഞ്ഞാൽ അത് ശരിയാണ്, നല്ല ഫ്രഷ് ചട്ടി അല്ലേ. ഇതുപോലെ പാചകം ചെയ്തിട്ട് ഒന്നാമത്തത് അരി വറുത്ത ചട്ടിയായിരിക്കും. എന്താ ഇത് ചൂട് കണിയട്ടെ കേട്ടാ. ഇനി നമുക്കിതാ തേങ്ങ കുറച്ച് കുറവാണോ, കൂടുതൽ കുറച്ചും കൂടി എടുക്കണോ? ഇനി തേങ്ങ എടുക്കണമെങ്കിൽ ഉലിക്കണം, ഞങ്ങക്ക് മടിയാവുന്ന തേങ്ങ ഉലിക്കണം. എന്നൊരു തേങ്ങ ഉലിച്ചാ. തേങ്ങയുടെ തേങ്ങയുടെ ഓ തേങ്ങ ഇനി കൈമേലെ എടുത്തു തരണ. വേണ്ടേ, കിട്ടിയടി തേങ്ങ. ഏ, ഞാൻ എടുക്കുന്നതെല്ലാം മറ്റേ ഇത് നിനക്ക് മറ്റേ ഇത് പറയില്ല. ഇതെന്നാ ഇത് മറ്റേ തോണ്ടനാ, നീ എടുക്കുന്നതെല്ലാം പേട്ട തേങ്ങ. ഇതാ അമ്മ പുതിയത് അമ്മ വാങ്ങിയിട്ടുണ്ടായാലോ. പുതിയത് അമ്മ സൂക്ഷിച്ചു വെച്ചു. പുതിയ എടുക്കട്ടെ, അമ്മ അങ്ങനെ സൂക്ഷിച്ചു നടക്കൂ. പുതിയ പാര, പഴയ പാര ഇവിടെ ഉണ്ടായിട്ട് പുതിയ പാര വാങ്ങിയ അമ്മ. അല്ല, എന്നിട്ടോ പഴയ വാര ഉണ്ടായപ്പോ അമ്മ പറഞ്ഞ് ഒരെണ്ണം പുതിയത് വാങ്ങിക്കണം, മുലിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അമ്മ എന്താക്കി, വാങ്ങിയിട്ട് ഇപ്പൊ വീണ്ടും അമ്മ പഴയതിൽ തന്നെ വിളിക്കുന്നേന്ന്. പൊതുവെ ഒരു പാര സഹിക്കാൻ പറ്റാത്ത വീട്ടില് രണ്ടു പാര. അതല്ലോ ഇപ്പൊ കോമഡിയൊക്കെ. പുതിയ പഴയ പാര ഉണ്ടായിരുന്ന സമയത്ത് അമ്മ പറഞ്ഞ് ഈ പാരയിൽ ഉലിക്കാൻ പറ്റുന്നില്ല, ഒരു പാര വാങ്ങിക്കണന്ന്. എന്നിട്ട് അമ്മ പുതിയ പാര വാങ്ങിച്ച്. എന്നിട്ട് പുതിയ പാര കൊണ്ടുവന്നപ്പോ അമ്മ പറയുന്നു പഴയത് പൊട്ടിട്ട് എന്നിട്ട് പുതിയത് എടുക്കാന്ന്. അത് കലക്കി. എന്താ നമ്മുടെ ആരും നോക്കണ്ടട്ടാ, മിക്കവാറുണ്ടല്ലോ ഈ പുതിയ വാരയില്ലേ ഇവിടെ നിന്ന് തുരുമ്പെടുത്തു, എന്നിട്ട് പഴയ വാര നശിച്ചും പോവും. രണ്ടും ഒരു വാരത്തിൽ പെടാൻ സാധ്യത ഇല്ല. ഇതെങ്ങാനും ഒപ്പം എടുത്തെന്ന് അറിഞ്ഞാല് പഴയ വാര അവിടെ ഉണ്ടായിട്ട് പുതിയത് എടുത്ത് വിളിച്ചല്ലേന്ന് പറയും. ഇങ്ങോട്ട് വരുമ്പോ കേക്കാൻ എനിക്ക് അമ്മ കാണണെ കുമ്പ് ഇത് വിളിച്ചു കഴിഞ്ഞ് വേഗം പോവാൻ നോക്ക. ആ അതെ, വന്നു മോനെ, 100 വയസ്സാണ്. എന്താണേ ഓ അതെന്തായ ഇടക്ക്? ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചത്, ഞാൻ പ്രതീക്ഷിച്ച മിക്കവാറും ഇതിനെ പറയുവാന്നാണ് പ്രതീക്ഷിച്ചത്. പഴയത് എടുക്കല്. പിന്നെ എന്തിനാ പുതിയത് വാങ്ങിയത്? എന്നാ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടാ. ഞാൻ പറഞ്ഞേ പച്ച തേങ്ങ തുളിച്ചല്ലേ, അപ്പൊ അമ്മ ഇത് മിക്കവാറും ഒരു മാസം കഴിഞ്ഞിട്ടേ ഉപയോഗിക്കുള്ളൂ. നിനക്ക് അവിടെ കണ്ടിട്ടില്ല അല്ല, ഞാൻ വിചാരിച്ച് ഉണക്കത്തേങ്ങ അറിയണ്ടാവൂല. ആ ഞങ്ങളോട് പിന്നെ കൊറേ ആൾക്കാർ ചോദിച്ചു കേട്ടാ, വീടിന്റെ ബാക്കിൽ എന്താന്ന് ഇങ്ങനെ കൊറേ പാത്രങ്ങളെല്ലാം വെച്ചിട്ട് ആക്രി കച്ചവടാന്നോന്നെല്ലാം ചോദിച്ചു കേട്ടാ. ഞങ്ങൾക്ക് ഇങ്ങനെ വെള്ളം സ്റ്റോക്ക് ചെയ്ത് വെക്കണം, പൈപ്പ് വെള്ളമാണ്. ഇതാ
ഈ പൈപ്പിലാണ് കേട്ടോ വെള്ളം വരുക. എന്താ ഈ പൈപ്പില്? അപ്പൊ ഈ പൈപ്പില് വെള്ളം ഇപ്പൊ ഡെയിലി വരുന്നുണ്ട്. ആ മുമ്പ് ആഴ്ചയിൽ രണ്ടു ദിവസം മൂന്ന് ദിവസം അല്ലാന്ന് വരുത്തിണ്ടായിരുന്നത്. ഈ പൈപ്പിലെ വെള്ളം മേലോട്ട് പോകും നമ്മുടെ വീടിന്റെ വാർപ്പില്. എന്നിട്ട് അല്ല സോറി മാർപ്പിൽ, ഈ പൈപ്പിലെ വെള്ളം മേലോട്ട് പോകും, എന്നിട്ട് അത് ഈ പൈപ്പിൽ കൂടി താഴോട്ട്. അങ്ങനെയാണ് ഇവിടുത്തെ പ്രക്രിയ. അപ്പൊ ഇതിലേക്ക് വെള്ളം വരും, ഇതിലേക്ക് വെള്ളം വരുന്നത് എവിടെ നിന്നാണ്? മറ്റേ പഴശീന്ന് വെള്ളം വരും. പഴശീന്ന് മട്ടന്നൂരിൽ നിന്ന് ഒരു വെള്ളം വിട്ട വെള്ളമാണ് നമ്മളിതിന്റെ മേലെ വരുന്നത്. അപ്പൊ ഈ വെള്ളം എപ്പോഴും ചിലപ്പോ വരാണ്ടൊക്കെ വരാം, പൈപ്പല്ലേ പൊട്ടിപ്പോവാൻ സാധ്യതകളൊക്കെ ഉണ്ട്. വെള്ളം എപ്പോഴും സ്റ്റോക്ക് ചെയ്യണം. അപ്പൊ അതിനാണ് നമ്മുടെ ഈ സാധന സാമഗ്രികളൊക്കെ ഇവിടെ നമ്മള് ബാങ്ങി ഫിറ്റ് ചെയ്തേക്കണത് അല്ലേ. എത്ര ടാങ്ക് ഉണ്ടെന്ന് അറിയാമോ? ഇതേ ഇവിടെ ഇത് 500 ഒരു ടാങ്ക്, പിന്നെ 250 അമ്മത്, 250, പിന്നെ 1000 ഒരു ടാങ്ക്, പിന്നെ ഇത് കൂടാണ്ട് ഒരു 1000 ടാങ്ക് മേലെ. അപ്പൊ 1000+ 1000, 2000, 2500 അങ്ങനെ. പിന്നെ ബാക്കി നമ്മുടെ എത്ര ടാങ്ക് വാങ്ങിയാലും അമ്മ കളയൂല. ഇതെല്ലാം അമ്മേന്റെ സമ്പാദ്യം, എന്റർടൈൻമെന്റ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നമ്മള് ഷീറ്റ് ഇട്ടപ്പോ മോളില് അമ്മ അവരെ കൊണ്ട് പറഞ്ഞ് ഞാൻ ഷീറ്റ് ഇടിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞിട്ട് ഷീറ്റ് അവര് സെറ്റാക്കി ഇട്ടെന്ന്. ഞാൻ എവിടെ പോയ സമയത്ത് അമ്മ അവരുടെ കയ്യെ കാല പിടിച്ച് അമ്മ ഇവിടെ ഒരു തട്ടാക്കിച്ച് ഈ പാത്രങ്ങളൊക്കെ അമ്മയുടെ സെറ്റാക്കിച്ച്. ഇതൊക്കെയാണ് കാര്യങ്ങള്. ഈ ബക്കറ്റൊക്കെ ചിലപ്പോ ഒരു 50 വർഷം പഴക്കമുള്ളതായിരിക്കും, പക്ഷെ ഇത് അമ്മ ഇവിടെ മാഗ്നറ്റ് ഒക്കെ വെച്ച് ഒട്ടിച്ച് കണ്ടത്, ഇവിടെ ഇങ്ങനെ വെട്ടിച്ച് വെള്ളമൊന്നും പോകാണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊന്നും കളയൂല, ഒന്നും കളയില്ല. ഇതൊന്നും അതിന്ന് അങ്ങനെ ഒരു പാത്രം അങ്ങനെ അച്ഛനടുത്ത കൊലപാതകം എന്ന് പറഞ്ഞ കൊലപാതകം അച്ഛന് കിടക്കണ്ട. പിന്നെ അച്ഛനടുത്ത വല ഒരു വലയില് മീൻ കിട്ടി ചാകര നിറഞ്ഞിട്ട് അച്ഛനടുത്ത വല എവിടെ ആ വല പണി തീർന്നില്ല, കുറെ കാലം മടക്കി വെച്ചിട്ട് ഇപ്പൊ വീണ്ടും എടുത്ത് പണിയുന്നതാണ്. അന്നത്തെ വീഡിയോ വല, വഴുതനങ്ങളുടെ വീഡിയോ വല തന്നെ ഇത്. ഓരോരോ ഘട്ടം ഘട്ടമായിട്ടാണ് പണി പൂർത്തിയാണ്. റോഡ് പണി പോലെയാണ് നമ്മുടെ. അപ്പൊ ഘട്ടം ഘട്ടമായിട്ട് പൂർത്തിയാവുള്ളു. അതെ, ഇനി ഇതിപ്പോ മടക്കി. ഈ അടിച്ച് ഒരു മാസം മടക്കി വെച്ചിട്ട് അച്ഛൻ പിന്നെ രണ്ടാ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇതൊന്ന് കുഴച്ചു വെക്കട്ടെ, എന്നിട്ട് പോവാം. ഇല്ല കഴിക്കായിരിക്കും അല്ലേ? അറിയില്ല. തേങ്ങ ഇതുവരെ കഴിച്ചിട്ടില്ലോ? ഇതുവരെ കഴിച്ചില്ല. ഇതാ ലേശം പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടാ. അതെ, തേങ്ങ ഇട്ടു, ലേശം പഞ്ചസാര ഇട്ടു. ഇനി ഇതാ ഇതിനെ ഒന്ന് അങ്ങോട്ട് നല്ലോണം കുഴക്കുക. നല്ലോണം കുഴച്ച് ആ എനിക്ക് കൊതി വരുന്നു. ഒരു രസമുണ്ട്, എനിക്കും കൊതി വരുന്നുണ്ട്. എനിക്ക് തേങ്ങയൊക്കെ നമ്മുടെ അവലി അനക്കുന്ന പോലെ. അവലി അനക്കുന്ന പോലെ. അതെ അതെ അതെ. ഇനി നല്ല കട്ടൻ ചായ ഒഴിച്ച് ഒരു പിടി അങ്ങ് പിടിക്കണം. പരിപാടി കഴിഞ്ഞ് ആ ഇന്ന് നമുക്ക് കട്ടൻ ചായ വെച്ച് തിന്നാ മതി. ചായ ആയിട്ടുണ്ട്, വാ മക്കളെ കൂട്ടിട്ട് വരാം. കഴിഞ്ഞിട്ട് മക്കളെ കൂട്ടിട്ട് വരാം അല്ലേ? എന്നിട്ട് വന്നിട്ട് കഴിക്ക, മക്കളെ കൂട്ടിട്ട് വന്നിട്ട് അടുക്ക. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. പഴയ രുചി തേടിപ്പോയി. അങ്ങനെ എന്താ എനിക്ക് പഴയ രുചി കിട്ടിയ നിനക്ക്? കിട്ടി. കട്ടൻ ചായ വെച്ചൊന്ന് ഓരി കുടിക്കണം. ഇത് തേങ്ങ ഇങ്ങനെ മുകളിൽ വെക്കും, എനിക്ക് ആ തേങ്ങയുള്ള കട്ടൻ ചായ ലാസ്റ്റ് വലിച്ചു കുടിക്കും. അങ്ങനെ കുടിക്കാം നമുക്ക്. ഓക്കെ ബാ, സമയായി. നമുക്ക് മക്കളെ കൂട്ടിട്ട് വരാലോ. എന്നാ വാ, മക്കളെ കൂട്ടിട്ട് ചായ കുടിക്കാം അല്ലേ? ചായപ്പിച്ചില്ല, ചായയെല്ലാം തിളച്ച് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓ എന്താ എനിക്ക്? ബാ, ഞാൻ മുടി കെട്ടിട്ട്. അപ്പൊ എന്തായാലും ദുഗ്ഗുവിനെയും ഇന്ദ്രുവിനെയും കൂട്ടാൻ വേണ്ടി നമ്മളങ്ങനെ വെറുതെ ഇറങ്ങി അല്ലേ? അതെ. പിള്ളേര് കഴിക്കുവോന്നൊന്നും അറിയില്ല കേട്ടാ ഇന്നത്തെ കടി. നോക്കാം നമുക്ക് എന്തായാലും അവർ കഴിച്ച് പഠിക്കട്ടല്ലേ. പിന്നെ നമ്മളെ നാടില്ലേ എപ്പോഴും എല്ലാവരും പറയലുണ്ട്, എല്ലാ വീഡിയോയിലും നല്ല ഭംഗിയുള്ള നാടാന്ന് നല്ല പറയലുണ്ട്. ഇപ്പോഴില്ലേ നമ്മളെ നാട് ഏറ്റവും കൂടുതൽ ഭംഗിയായിരിക്കുന്ന സമയാണ് ഈ സമയം. ഭംഗി ആവാൻ വേണ്ടി പോകുന്നു. അതെ, എന്നാലും ഒരുങ്ങുന്നു ഭംഗിക്കുള്ള ഒരുക്കങ്ങൾ. അതെ, ഒരുക്കങ്ങൾ ഒരുക്കങ്ങൾ. സംഭവം എന്താണെന്നറിയാമോ? വീണ്ടും കൃഷി ആരംഭിക്കുകയായി. നാറാത്ത് ഗ്രാമപഞ്ചായത്തിലെ കാക്കത്തിരുത്തി എന്ന കൊച്ചു ഗ്രാമം, ആ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ നായികയും നായകൻ അടിമറ്റ കഥാപ്രസംഗത്തിലെ കോമഡിയല്ല.
ചളി വാരി വിതറല്ലേ, അല്ലെങ്കിൽ കണ്ടത്തില് മൊത്തം ചളിയാണ്. എന്താ ചെയ്യാ, കണ്ടത്തില് ഇപ്പൊ നമ്മള് ചളിയൊക്കെ ആയിട്ട് തോന്നും. പണ്ടൊരു സമയത്ത് ഞാനൊരു കോമഡി പറയുമ്പോൾ തല ഇങ്ങനെ നിലത്തിട്ട് അടിച്ച് ജീവിക്കലാണ്, ഓപ്പടെ കോമഡി കേൾക്കാനാണ് ഞാൻ ജീവിക്കണേന്ന പറഞ്ഞു. പിന്നെ കല്യാണം കഴിഞ്ഞ ഒരു 10 വർഷമായപ്പോ നമ്മ പറയുന്ന കോമഡി എല്ലാം ചളിയായി തുടങ്ങി. ഇനിയിപ്പോ ഒരു 10 വർഷം കഴിയുമ്പോ നമ്മളെ തന്നെ ചെളിയിലെടുത്തിരുന്ന് പറയാൻ കഴിയില്ല. ഓ ആയിക്കോട്ടെ, ഫീലായി. അതെല്ലാം വിട്, ഓപ്പന്റെ ചെളികളൊന്നും കേൾക്കണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആ ചളി കേൾക്കുന്ന ഒന്നല്ല. നമ്മളെ നാട് ഇപ്പൊ നമ്മളെ നാട് കാക്കത്തിരുത്തി ഇപ്പം വളരെ മനോഹരമായ ഗ്രാമമായി മാറി. കൃഷി ആരംഭിച്ചു, അത് തന്നെ കാണിച്ചു തരാം. കൃഷി ആരംഭിച്ചു കണ്ട ഇവിടെ, ഇപ്പൊ കണ്ടത് ഇവിടെ നല്ല അടിപൊളിയായി വിത്തിട്ട് മുള പൊന്തി തുടങ്ങി. ഇനി ഇത് എടുത്തിട്ടാണ്, ഇനി ഇത് നടും. അപ്പൊ നടാൻ വേണ്ടിട്ട് മറ്റുള്ള വയലുകളെല്ലാം ഒരുക്കി തുടങ്ങി, ടില്ലറെല്ലാം അടിച്ച്. അപ്പറം ഉണ്ടല്ലോ, അപ്പറം നല്ല ടില്ലർ അടിക്കുന്നുണ്ട്. അതെ, കാണിച്ചുതരാട്ടാ. പണ്ടെല്ലാം നമ്മളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടാ. എന്നാലും എന്റെ ചെറുതിൽ ഞാനിതാ ഇന്ദ്രൂട്ടന്റെ ആ ദുർഗന്റെ എല്ലാം പ്രായത്തില് 1-2 തവണ കണ്ടിട്ടുണ്ട് കേട്ടാ. കാളേനെ വെച്ച് പൂട്ടുന്നത് കണ്ടം, ടില്ലർ അടിക്കുന്നത് ഇപ്പൊ ഒന്നില്ല. ടില്ലറല്ല, കാളേനെ വെച്ച് കണ്ടം പൂട്ടുന്നത് കണ്ടിട്ടുണ്ട്. പോവാടന്ന് കാളേനെ വെച്ച് കണ്ടം പൂട്ടുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ കൊറേ ആയിട്ട് എല്ലാം ടില്ലർ തന്നെയല്ലേ. അപ്പൊ ഇപ്പോഴത്തെ ആൾക്കാരൊന്നും അതൊന്നും കണ്ടിട്ടുണ്ടാവൂലല്ല. ട്രാക്ടർ ടില്ലർ വണ്ടിയും വരെ സമയമായി. നോക്കിയാലേ, അതെ അടിപൊളിയായി. ഇപ്പൊ ഫുള്ളായിട്ട് കൃഷി വീണ്ടും തുടങ്ങാൻ വേണ്ടി പോവേണല്ലേ. അങ്ങനെ ടില്ലർ അടിക്കുന്നേ, വീണ്ടും ഒരു കൃഷി കാലം തുടങ്ങി അല്ലേ. തരിശായിട്ട് നമ്മ ഫുട്ബോൾ കളിച്ചിരുന്ന പോലെ നടന്നിരുന്ന സ്ഥലമാണ് ഇപ്പൊ കംപ്ലീറ്റ്. കൊക്ക് നോക്കിയല്ലേ, എത്രയാ കൊക്കല്ലേ. അത് പൊടിമീൻ ഉണ്ടാവുമല്ലേ ഇതിന്റെ അകത്ത്, അതിനെ തിന്നാൻ വേണ്ടി. പുഴുക്കളും പൊടിമീനെല്ലാം ഉള്ളതിനെ തിന്നാൻ വേണ്ടി വരുന്നത്. കൊക്കിനും ചാകരയാണ്. നോക്കിയാടെ, നല്ല രസമല്ലേ കാണാൻ. അങ്ങോട്ടെല്ലാം ഫുള്ള് ഇതായിട്ടാ കണ്ട. ഇന്ദ്രുവിന്റെ വണ്ടി വന്ന്, ഇന്ദ്രു എങ്ങനെയുണ്ട് കണ്ടില്ലേ, അടിപൊളിയാ. വണ്ടി ഇപ്പൊ വരും, വണ്ടി വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കാണ്. സ്കൂള് വിട്ട് വന്ന് നേരെ അതാ ഇതുമ്പിലേക്ക് പെടച്ച് കയറിയട്ടാ. ഇവർക്ക് ഇപ്പൊ സ്കൂൾ വിട്ട് വരുമ്പോ ഉള്ള സ്ഥിരം പരിപാടി എന്നറിയോ, ഇത് പറിക്കലാന്ന്. മൾബറി വരച്ചല് ഇവളോ, എല്ലാരും ഇതുമ്പലാണ്ട്ടാ. ഇത് നിങ്ങള് കണ്ടിട്ടുണ്ടാ, ഇതാണ് എന്താ പേര് പറയുന്നത്, മൾബറി കേട്ടാ. നമ്മള് പറയുന്ന മൾബറി എന്നാണ്, ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോന്ന് അറിയില്ല. അറിയില്ല. ആ പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരാണ്, എന്നാലും പച്ചയാണെങ്കിലും തിന്നാൻ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ പറിച്ച് ഇങ്ങനെ തിന്ന നല്ല പുളി, നല്ല പുളിയും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അല്ലേ. ഇഷ്ടം പോലെ ഇവിടെ എല്ലാം ടില്ലർ അടി കഴിഞ്ഞട്ടാ കണ്ട. അപ്പൊ നമുക്ക് പോവാന്നാ പിന്നെ. അതെ, ഇനി എനിക്ക് ഇതെല്ലാം കണ്ടപ്പോ പഴമയിലേക്ക് തന്നെ വീണ്ടും സഞ്ചരിക്കുന്ന. അപ്പൊ നമുക്ക് എന്തായാലും മഴക്കാരും വരുന്നുണ്ട്, കൂട്ടി ചായ കുടിക്കാം. മക്കളെ, ഇന്ദ്ര ദുഗു ഇന്നെന്താ സ്പെഷ്യൽ അറിയോ? ഒരു മൈന. നിങ്ങളുണ്ടോ പണ്ട് ഒരു സ്കൂളിൽ പോന്ന സമയത്തില്ല, ഒരു മൈനേനെ കണ്ടാല്, ഒരു മൈനേന ഒരാള് കണ്ടാല് ദുഃഖം. പക്ഷെ ഒരു മൈനല്ല, മൂന്ന് മൈനേനെ രണ്ടാള് അല്ലെ. ഞാൻ പറഞ്ഞുതരാം, ഒരു മൈനേന ഒരാള് കണ്ടാല് ദുഃഖം, ഒരു മൈനേനെ രണ്ടാള് കണ്ടാല് സന്തോഷം, രണ്ട് മൈനേന ഒരാള് കണ്ടാല് സന്തോഷം. അങ്ങനെയാന്ന് എന്തായാലും മനസ്സിലായി. ഒറ്റയാള് കാണാൻ പാടുള്ളൂ, ആൾക്കാരും കാണണം. പക്ഷെ അത് സത്യാണ് കേട്ടാ, എനിക്കെല്ലാം ഭയങ്കര സത്യാണ്. ഞാൻ ഒറ്റ മൈനേനെ കണ്ട എനിക്ക് എന്തെങ്കിലും എല്ലായിട്ട് വിഷമം ഉണ്ടാവലുണ്ട്. അപ്പൊ എന്തായാലും നിഖിന്റെ അച്ഛനും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. മൾബറി കുറച്ച് തിന്നുന്ന അവിടെ ടീം ആക്രമിക്കണ്, മൾബറിനെ ആക്രമിക്കണ്. നല്ല രസല്ലേ, അതന്നെ. ഇത് പണ്ട് സ്ഥിരം വെക്കലുണ്ട് നമ്മള് നഗം. ഈ ചെടീന്റെ നമ്മള് വാഗേന്ന് എന്താ പറയാ, ഇനി ഇത് മാത്രം കളയണം കണ്ടതാ. ഇവിടുന്ന് കൊറച്ച് മാത്രം കണ്ടാ, എല്ലാത്തിനും വെക്കും ഇങ്ങനെ നഗം. അതിസാഹസികമായിട്ടാണ് അല്ലെങ്കിൽ ഓ മക്കളെ, ഇതാ രണ്ടാളും സ്കൂളിൽ പോയി വന്നിട്ടുണ്ട്. ദുഗുവിന്റെ കൂട്ടുകാരി അനന്യം ഉണ്ട് അവിടെ അല്ലേ. എന്താ ഇതാണ് സംഭവം, അമ്മ എന്റെ ചെറുപ്പകാലത്തെ ഓർമ്മയാന്നിത്. എന്താ എന്റെ പേര്? തട്ടിക്കൂട്ട് പഴംപൊരി അല്ല മുത്തേ, ഇത് അരി വറുത്തത്. ഇത് അരി വറുത്തത്, ഇതാണ് സംഭവം. നോക്കിയേ, കൊറച്ചെടുക്കായിരുന്നു, കൊറച്ചെടുത്ത് കഴിച്ചു നോക്ക്.
കഴിച്ചിട്ട് ടേസ്റ്റ് പറ എങ്ങനെ ഉണ്ടെന്ന് പറ. എന്തിനും കഴിച്ചു നോക്കി ലേശം. നല്ലതാണ്, വെറുതെ പറയണ്ട, വെറുതെ അല്ല, ഇഷ്ടപ്പെട്ട തിന്നോക്കെ. അമ്മ പണ്ട് ചെറുപ്പത്തിൽ എപ്പോഴും സ്കൂളിലോട്ട് വരുമ്പോ ഇതാപോലും കഴിക്കല് ചായക്കടി. നിങ്ങൾ ഇപ്പൊ വരുമ്പോ തന്നെ ഓടി വരുമ്പോ ചായ, അതാണ് അരി, അതാ ഇഷ്ടപ്പെട്ട ശരിക്കോ. എന്നാ തിന്നോ, എങ്ങനെയാ തിന്നണ്ടെന്ന് അമ്മ കാണിച്ചുതരും. ആള് നികിയാണ് അരി വറുത്തലാന്ന് മോളെ, അരി വറുത്തേല് അരി കൂടി പോയി, അരി വറുത്തേല് അരി കൂടി പോയി മോളെ, അതാണ് ഏത്ത മെയിൻ സാധനം. ദൈതി ഇങ്ങനെ ചായയിലേക്ക് അങ്ങ് ഇടുക അല്ലേ, അല്ല സോറി ഗ്ലാസ്സിലേക്ക് അങ്ങ് ഇടുക. ഇന്ദ്രു നീ ഒരുമിച്ച് തന്നെ പണ്ട്. ആ ഇങ്ങനെ ഒഴിക്കുക അല്ലേ, അപ്പൊ ഇങ്ങനെ നമ്മള് പൊരിയിൽ ചായ കഴിക്കുന്ന എനിക്ക് കൊതിയാവുന്നുണ്ട്. എങ്ങനെയുണ്ടടി പൊതിരട്ടിന്ന് കൊറച്ച് നമ്മള് പൊതിരുക എന്ന് പറയല്, കണ്ണൂര് കണ്ണൂര് അങ്ങനെ തന്നെയാണ് പറയല് എന്നറിയില്ല, ഞാൻ പൊതിരല് എന്നാ പറയല് കുതിരട്ട് എന്നാല്. ചൂടാ ഇന്ദ്രു അണ്ണാക്കോളി പോ മുത്തേ. എന്തുണ്ട് നീക്ക് നിന്റെ പഴയ ആ ഒരു ടേസ്റ്റ് വായി കിട്ടിയ അടിപൊളി പഴയ ടേസ്റ്റ്. സത്യം പറയട്ടെ, കാര്യം സത്യസന്ധമായിട്ട് പറയട്ടെ, പഴയ ആ ടേസ്റ്റ് കിട്ടിയിട്ടില്ല. കാരണം എന്തോ ഒരു കുറവ് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനല്ലേ ഉണ്ടാക്കിയത് പണ്ട്, പഴയ പെറ്റമ്മേന്റെ പെറ്റമ്മയും ചിറ്റി അമ്മയെന്ന് ആക്കി തരുന്ന ആ ടേസ്റ്റ് കിട്ടിയിട്ടില്ല. എന്നാലും പഴയ ആ ഒരു തറവാടിന്റെ കോലായിൽ ഇരുന്ന് കഴിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ട്. ഓർമ്മയില്ലേ, അതൊരു ഭയങ്കര രസമായിരിക്കും. ആ പഴയ തറവാട്, അവര്, നമ്മുടെ പെറ്റമ്മ, ആ ഒരു സംഭവങ്ങളൊക്കെ, ആ ഒരു സമയവും എത്രയായാലും നമുക്ക് ആ ടേസ്റ്റ് ഇപ്പൊ ആ ഒരു ഇത് കിട്ടൂല, ആ ഒരു ഫീൽ കിട്ടൂല. പക്ഷെ ഏറെക്കുറെ എന്നാലും ഫീല് കിട്ടും, ആ ടേസ്റ്റ് ഇല്ല. അതെ, അപ്പൊ പണ്ടത്തെ ആ രുചി ഇല്ലെങ്കിലും ഞാൻ കുടിക്കും തിന്നും. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വ്ളോഗ് അല്ലേ. അപ്പൊ എന്തായാലും ഇതുവരെ ഇത് ആക്കി നോക്കാത്തവരൊന്ന് ആക്കി നോക്കണം, ആക്കിയിട്ടുള്ളവര് ഒന്ന് കമന്റ് ചെയ്യണം. അപ്പൊ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ ഇന്ന് വീഡിയോ. അച്ഛനും അമ്മയൊക്കെ ചായ പിടിക്കാൻ വേണ്ടി വരും കേട്ടോ, അവര് ക്ലോസ്റ്റ്. അരി എടുത്തല്ലേ. ആ അപ്പൊ അമ്മ എത്തിയുണ്ട്, അമ്മ എന്തായാലും കഴിക്കാൻ വേണ്ടി പോയേണേ. അമ്മ എന്തായാലും ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന് സംഭവം. ഞാൻ ചായ ഒഴിക്കുന്നില്ല, എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഒരു താല്പര്യം തോന്നിയത്. പിന്നാണ്ട് പറയാൻ പറ്റില്ല, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ കുറച്ചെന്തായാലും കഴിക്കാം. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചെറിയ നിക്കിയുടെ ഒരു പഴയകാല ഓർമ്മകളായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.